ിക്കത്ത് നേതൃത്വത്തിന് അസ്വസ്ഥത ഉണ്ടാകുമ്പോ അസംതൃപ്തി ഉണ്ടാകുമ്പോ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യണം അവരുമായി സംസാരിക്കണം അങ്ങനെ ഈ പാർട്ടിയിൽ നിന്ന് ഒരാൾ പോലും പുറത്തു പോകാതിരിക്കാനുള്ള സംവിധാനം പാർട്ടി ഒരുക്കണം ആർക്കാ സംശയം അതിലല്ലേ എല്ലാവർക്കും ഒരുപോലെയാണ് പക്ഷേ ഞങ്ങളൊക്കെ ഞാൻ രാഷ്ട്രീയ പ്രവർത്തനം അമ്പത്തിനാല് വർഷമായി എൻ്റെ എൻ്റെ ഒരു അസ്വസ്ഥത എൻ്റെ ഒരു അസംതൃപ്തി മനസ്സുകൊണ്ട് പോലും ഞാൻ ഇതുവരെ കോൺഗ്രസിനെതിരെ ചിന്തിച്ചിട്ടില്ല എന്താ എനിക്ക് ഈ പാർട്ടി തന്നത് എന്താ ഈ പാർട്ടി തന്നത് അപ്പോ അമ്പത്തിനാല് വർഷം താഴെ തട്ടിൽ നിന്ന് മേലറ്റം വരെ പ്രവർത്തിച്ചിട്ട് എനിക്ക് കിട്ടിയെന്നാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർക്കൊക്കെ കിട്ടിയിരിക്കുന്ന ഓരോ പദവി വെച്ച് നോക്ക് പാർട്ടിക്കകത്ത് എവിടെ അഭിപ്രായ വ്യത്യാസമില്ലാതെ ഇപ്പോ ശ്രീ ജയശങ്കർ പറഞ്ഞൊരു കാര്യം നോക്ക് ഇന്ന് ദേശാഭിമാനി ദേശാഭിമാനിയുടെ പത്രം എടുത്ത് വായിച്ചു നോക്ക് ഒമ്പതാമത്തെ പേജിൽ ഒരു ചെറിയ കാളവാണ്

ഇവരാണ് ഞാൻ ചോദിക്കട്ടെ ഇരുന്നൂറിലധികം സീറ്റിൽ താമര ചിഹ്നത്തിനെതിരെ കൈപ്പത്തി ചിഹ്നം മത്സരിക്കുമ്പോൾ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ ഒരു സ്ഥലത്ത് താമരക്കെതിരെ അരിവാൾ ചുറ്റിക നക്ഷത്രം മത്സരിക്കുന്നതായിട്ട് യാത്ര തുടങ്ങിയ തമിഴ്നാട്ടിൽ നിന്നാണല്ലോ അവിടെ നിങ്ങളൊക്കെ ഒരുപിച്ചല്ലേ സ്റ്റാലിന്റെ കണലിൽ ഭാഷാപരമായി സംസ്ഥാനം വിഭജിച്ചപ്പോൾ കന്യാകുമാരി തമിഴ്നാടിന് വിട്ടുകൊടുത്തത് ഞങ്ങളാരും അല്ലല്ലോ അന്ന് ആരാണോ ഈ ചർച്ചയ്ക്ക് പോയത് അവരാണല്ലോ കന്യാകുമാരി വിട്ടുകൊടുത്തത് അപ്പൊ കന്യാകുമാരി ആയതുകൊണ്ട് രക്ഷപ്പെട്ടു അവിടെ മുമ്പ് തന്നെ കോൺഗ്രസ്കാർ ഉള്ളതാണ് ഇപ്പോഴും കോൺഗ്രസ് പ്രവർത്തകർ ധാരാളം ഉള്ളതാണ് അതുകൊണ്ട് ശ്രീ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ കടല് തീർക്കാം അതല്ല വിനു കന്യാകുമാരി ഇന്ത്യയുടെ തെക്കേ അറ്റമായത് കൊണ്ടല്ലേ അവിടെ നിന്ന് തുടങ്ങുന്നത് മാത്രമല്ല കന്യാകുമാരി എം പി കോൺഗ്രസ് ആണ് അതാണ് ഞാൻ പറഞ്ഞത് എം കോവിഡ് വന്ന് മരിച്ചു അദ്ദേഹത്തിൻ്റെ മകൻ ഇപ്പോൾ എം ആണ് അവിടെ നിരവധി എം എൽ എ കോൺഗ്രസിനുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെ എഴുതി തള്ളാവുന്ന ഒന്നല്ല തമിഴ്നാട്ടിൽ ഈ പ്രാദേശിക വികാരം വന്ന് അവസാനത്തെ മുഖ്യമന്ത്രിയായി ഭക്ത മത്സരം മാറിയെങ്കിലും തമിഴ്നാടൊക്കെ ഒരു കാലത്ത് കോൺഗ്രസ്സിനാണ് അതൊക്കെ ഉള്ളതാണ് ഈ ബഷീറിൻ്റെ നോവൽ പോലെ അതുപോട്ടെ പക്ഷെ ഇപ്പോഴെന്തായാലും സ്റ്റാലിൻ്റെ തണലിൽ നിങ്ങൾക്ക് ഒരു സ്ഥാനം അവിടെ ഉണ്ട് അതിനപ്പുറത്തേക്ക് കേരളത്തിലേക്ക് വരുമ്പോ കേരളത്തിൽ പതിനൊന്നാം തീയതി കേരളത്തിലെത്തും ഇരുപത്തി ഒൻപതാം തീയതി വരെ കേരളത്തിലുണ്ട് ഗംഭീരമായി യാത്ര നടത്താം പിന്നീട് അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോഴാണ് പ്രശ്നം എന്തായാലും ശ്രീ ഗോപകുമാർ പറഞ്ഞ പോലെ ഹൃദയഭൂമിയിലേക്ക് എത്തുമ്പോഴാണ് തെക്കേന്റെ കടന്നു കൂടും അതെല്ലാം വിനു 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 അങ്ങനെ ചെറുതായി കാണണ്ട സ്റ്റാലിന്റെ ഔദ എന്തായാലും ബി ജെ പിയുടെ ഔദാര്യത്തിൽ ഞങ്ങൾ ഒരിടത്തും ഇല്ലല്ലോ സ്റ്റാലിന്റെ ഔദാര്യം സ്റ്റാലിന്റെ ഔദാര്യം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്ക ഇന്ത്യയിലെ ഇരുപത്തിയൊമ്പത് സംസ്ഥാനങ്ങളിലും ബി ജെ പിയുടെ ഞാനിത് സി പി എമ്മിൻ്റെ സി പി എമ്മിൻ്റെ നിലപാടും അവരുടെ പരിഗണനയും ചൂണ്ടിക്കാണിച്ചതുകൊണ്ടാണ് ഞാൻ ബി ജെ പിയുമായി താരതമ്യം ചെയ്ത് പറഞ്ഞതല്ല അല്ല ബി ജെ പി കാരാണല്ലോ നിരന്തരമായി ആർ എസ് എസിനെതിരാണ് ബി ജെ പിക്ക് എതിരാണ് എന്ന് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ നമുക്കറിയാം ഒരു ഭാഗത്ത് അവർ ന്യൂനപക്ഷങ്ങളെ പ്രീണിപ്പിക്കാൻ ഓരോ കാര്യം ചെയ്യുകയാണല്ലോ ഇപ്പോൾ ഷാർജയിലെ ഷേഖിന് ലീലിറ്റ് കൊടുത്തു വേറെ രണ്ടുപേർക്ക് ഡീലിറ്റ് കൊടുത്തു മാത്രമല്ല ഒരു ഭാഗത്ത് അവരെ പ്രേണിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ മറുഭാഗത്ത് കോൺഗ്രസ് മുക്ത ഭാരതം ഉണ്ടാക്കാൻ ബി ജെ പി സഹായിക്കുക പക്ഷെ ഈ പ്രീണിപ്പിക്കാൻ അവർ ശ്രമിക്കുന്ന വിഭാഗത്തിന് ഇപ്പോഴും ആത്മവിശ്വാസം കൊടുക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല ഇന്ന് തന്നെ ഈ ആ പക്ഷത്തുള്ള അല്ലെങ്കിൽ ആ സമൂഹത്തോട് ആഭിമുഖ്യം പുലർത്തുന്നതെന്ന് നാം കരുതുന്ന ചില പത്രങ്ങളുടെ എഡിറ്റോറിയൽ വായിച്ചാൽ അവർ പറയുന്നത് കോൺഗ്രസ് ഇങ്ങനെ ഒരു യാത്ര നടത്തുന്നത് സ്വാഗതാർഹമാണ് കാരണം രാജ്യം ഏകാധിപത്യത്തിലേക്കോ ഫാസിസത്തിലേക്കോ ഒക്കെ നീങ്ങുന്നുവെന്ന് തോന്നുന്ന സമയത്ത് അതിനെതിരായുള്ള ഏത് ശബ്ദവും ഏത് യാത്രയും പിന്തുണയ്ക്കപ്പെടേണ്ടതാണ് പക്ഷേ ഈ സംഘത്തിൻ്റെ ഭരിക്കുന്ന ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളെ ആ രീതിയിൽ വിമർശിക്കാൻ പലപ്പോഴും കോൺഗ്രസ് തയ്യാറാവുന്നില്ല അവരുടെ അതിക്രമങ്ങളെ ഇപ്പോൾ ന്യൂനപക്ഷങ്ങൾക്കെതിരായ നീക്കങ്ങളായി മാത്രം പറയുമ്പോൾ ഒരു വംശഹത്യ എന്ന് വിളിക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല അതിനുള്ള ധൈര്യമില്ല ആ ധൈര്യമില്ലാത്തിടത്തോളം ഈ യാത്രയ്ക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഫലമുണ്ടാകില്ലെന്നാണ് ആരാണ് വിനു പറഞ്ഞത് വംശഹത്യ എന്ന് പേടി പിന്നെ ഞങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ലെന്ന് കാശ്മീരിൻ്റെ പ്രത്യേക പദവി എടുത്ത് കളഞ്ഞപ്പോൾ ഏറ്റവും ശക്തമായി പ്രതികരിച്ച കോൺഗ്രസ് അല്ലേ ത്രീ തേർട്ടി ഫൈവ് എ എടുത്ത് കളഞ്ഞപ്പോൾ പ്രതികരിച്ച ഞങ്ങളല്ലേ മുത്തലാഖ് നിയമത്തിനകത്ത് ഒരു ക്ലാസ് ക്ലാസ് കൂടി കൊണ്ടുവന്ന് ക്രിമിനലൈസേഷൻ ഉൾപ്പെടുത്തിയപ്പോൾ ഞങ്ങളല്ലേ ശക്തമായിട്ട് എതിർത്തത് മാത്രമല്ല യു എ പി എക്കകത്ത് വ്യക്തികളെ കൂടി ഹിന്ദുത്വത്തെ പരമാവധി ചേർന്ന് നിൽക്കുന്ന തരത്തിൽ പ്രവർത്തിക്കണം എന്നൊക്കെ രാഹുൽ ഗാന്ധിയുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ പോലും പല പ്രവർത്തനങ്ങളും തോന്നിപ്പിച്ചു അതുകൊണ്ടാണ് ആളുകൾക്ക് സംശയം നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നതെന്ന് ഉറച്ചു പറയാൻ കഴിയുന്നുണ്ടോ അതിനെ ആ അർത്ഥത്തിൽ അതിശക്തമായി തിർക്കാൻ നിലപാടെടുക്കാൻ കഴിയുന്നുണ്ടോ അതോ അങ്ങനെ എടുത്താൽ നിങ്ങൾ കൂടുതൽ കൂടുതൽ ഒറ്റപ്പെടും എന്ന ഭയം നിങ്ങൾക്കുണ്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇന്ത്യ ഭരിക്കുകയോ ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്കാൾ ഞങ്ങൾ കൊടുക്കുന്ന പ്രാമുഖ്യം നരേന്ദ്രമോദി ആർ എസ് എസ് ബി ജെ പി ഇന്ത്യയുടെ അധികാരത്തിൽ നിന്ന് പുറത്തു പോവുക എന്നുള്ളതാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജ്യോതി പോലും ഇന്ത്യയുടെ പ്രധാനമന്ത്രി സ്ഥാനം കൊടുക്കാമെന്ന് പറഞ്ഞൊരു പാർട്ടിയാണ് അധികാരമല്ല വിഷയം സോണിയാഗാന്ധിക്ക് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ കിട്ടിയ അവസരം അവർ വേണ്ടെന്ന് വെച്ചില്ലേ ഇവിടെ അധികാരമല്ല പ്രശ്നം നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നിലനിൽക്കണം അതുകൊണ്ടാണ് ജോഡോ എന്ന ഈ യാത്ര ഇടവേള